വോട്ടിംഗ് നാളിൽ വിവിധ പോളിംഗ് സ്റ്റേഷനുകളിലൂടെ ഒന്ന് കണ്ണോടിക്കുമ്പോൾ നമ്മുടെ ക്യാമറ കണ്ണുകൾക്ക് മുന്നിൽ പലതരത്തിലുള്ള രസകരമായ കൗതുക കാഴ്ചകളൊക്കെ വന്ന് പെടാറുണ്ട്. അതുപോലെ നമ്മുടെ ക്യാമറ കണ്ണുകൾക്ക് മുന്നിലേക്ക് വന്നുപെട്ട രണ്ട് കന്നിവോട്ട് ചെയ്യുന്നതിന് വേണ്ടി എത്തിയ ഇരട്ട സഹോദരിമാരുടെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. വെട്ടിപ്പുറം ശ്രീനാരായണ സംവത്സര മെമ്മോറിയൽ സ്കൂളിലെ പോളിംഗ് സ്റ്റേഷനിലാണ് ഈ ഇരട്ട സഹോദരിമാർ കന്നിവോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നത്. അവർ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. ആ സന്തോഷത്തോടുകൂടി അവർ ജനന്തിവിയുമായി പ്രതികരിക്കുകയാണ്. നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുന്നു. എൻ്റെ പേര് കാരനന്ന തോമസ്. സന്തോഷമുണ്ട് വോട്ട് ചെയ്തതിന്. ഫസ്റ്റ് വോട്ട് ചെയ്ത ആൾ തന്നെ ജയിക്കണമെന്നാണ് ആഗ്രഹം. പിന്നെ ജനത്തിന് എന്താണോ ഇഷ്ടം അതിനനുസരിച്ച് പോകാൻ പറ്റത്തുള്ളൂ. വോട്ട് ചെയ്തതിന് ഒത്തിരി സന്തോഷമുണ്ട്. എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. പിന്നെ എന്തായാലും വികസനം വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. വികസനവും പിന്നെ ഇപ്പോൾ ഇവിടെ മെയിനായിട്ട് ആളും ഇപ്പോൾ പഠിക്കുന്നൊന്നുമില്ല. എല്ലാവരും വെളിയിലോട്ട് പോകും. അപ്പോൾ കുറച്ചതിനൊക്കെ മാറ്റം വരണം. ഇപ്പോൾ ആരും ഇവിടെ നിൽക്കുന്നൊന്നുമില്ല. ഇപ്പോൾ വോട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ചിലപ്പോൾ ഒന്ന് കുറയും. കാരണം എല്ലാവരും ഗൾഫിലും അങ്ങനത്തെ കൺട്രീസിലൊക്കെ. അപ്പോൾ ഇവിടെ ജോലി സാധ്യതയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ വികസനം മെയിനായിട്ട് വരണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ എല്ലാവർക്കും സോഷ്യലായൊരു നേതാവ് വരണമെന്നാണ് ആഗ്രഹം. എല്ലാവരുടെയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും ആള് ഇടയ്ക്കെങ്കിലും ആളെ ഒന്ന് കാണണമെന്നൊരു ആഗ്രഹമുണ്ട്. അല്ലാതെ 5 വർഷത്തൊഴിക്കുക കാണണമെന്നല്ല. ഇടയ്ക്കെങ്കിലും ആളെ ഇടയ്ക്കൊന്ന് വന്നു പോവുകയും ആ നമ്മുടെ കാര്യങ്ങൾ അറിയുക, ഇടയ്ക്ക് ഒരു മീറ്റിംഗ് ഒക്കെ വെച്ച് എല്ലാവരുടെ കാര്യങ്ങളൊക്കെ അറിയുക, അങ്ങനെയൊക്കെ ഒരു ആഗ്രഹങ്ങളൊക്കെ. അതായത് ഞങ്ങൾ അങ്ങോട്ട് പോകാതെ പുള്ളി ഇങ്ങോട്ട് വരുന്ന ഒരാളായിരിക്കും. ജനങ്ങളുടെ കാര്യം മനസ്സിലാക്കി തന്നെ ചെയ്യുന്ന ഒരാളാവണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പിന്നെ ജനം തീരുമാനിക്കും. ഞങ്ങൾ വോട്ട് ചെയ്ത ആൾ ജയിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അത് ഫസ്റ്റ് വോട്ടായിട്ട്, ഇനി പിന്നിലത്തെ കാര്യം അറിയത്തില്ല. ഫസ്റ്റ് വോട്ടായതുകൊണ്ട് ആദ്യം ചെയ്യുന്ന ആൾ വോട്ട് ചെയ്യണമെന്നാണ് ജയിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അങ്ങനെ കൃത്യമായ ഒരു കാഴ്ചപ്പാടുണ്ട് ജനപ്രതിനിധി എങ്ങനെയായിരിക്കണം എന്നുള്ള ഒരു കാര്യത്തിൽ. ഉണ്ട്. അത് ജനങ്ങളോട് അടുത്ത് ചേർന്ന ഒരാളായിരിക്കും. ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ അങ്ങനാണല്ലോ, ഇലക്ഷൻ വെക്കുന്നതും അതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങളോട് അടുത്ത് നിൽക്കുന്നതും ജനങ്ങളുടെ കാര്യങ്ങൾ അറിയണമെന്ന് ചെയ്യണമെന്നൊരാള്, അത് അങ്ങോട്ട് പോവാതെ പുള്ളി നമ്മുടെ കാര്യങ്ങൾ ഇങ്ങോട്ട് വന്ന് ചെയ്യുന്ന ഒരാളായിരിക്കും. ഒരു പബ്ലിക്കായിട്ടുള്ള ഇതൊക്കെ വിളിച്ച് പുള്ളി അതിനകത്ത് വരികയും അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴല്ലേ ജനങ്ങൾക്ക് കൂടുതലും അറിയിപ്പോൾ 5 വർഷത്തൊഴിക്കലും നമ്മൾ ഈ പേരൊക്കെ കേൾക്കുന്നത് തന്നെ. അപ്പോൾ അങ്ങനൊന്നും ആവാതെ കുറച്ചുകൂടി എനിക്ക് മിങ്കിളാവണമെന്നുണ്ട് ജനങ്ങളുമായിട്ട്. സന്തോഷമുണ്ട് ഈ കന്നിവോട്ട് രേഖപ്പെടുത്തേണ്ട രണ്ടു പേർ. സന്തോഷമുണ്ട്. ഇനി ആള് ജയിച്ചാലും അതിനേക്കാളും സന്തോഷമായിരിക്കാന്ന് പോലും ആ ആള് ഇച്ചിരി കൂടെ ഇറങ്ങിയ അതിനേക്കാളും സന്തോഷമായിരിക്കും. ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങണം. അതാണ് ഞങ്ങൾ, ആര് ജയിച്ചാലും ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങണം. രണ്ടുപേരുടെയും പഠനമൊക്കെ എവിടെ എത്തി? മറ്റു കാര്യങ്ങൾ, പ്ലസ് ടു കഴിഞ്ഞു, നഴ്സിംഗിന് പോകാൻ നിൽക്കുന്നു. 1 വർഷം ബ്രേക്ക് എടുത്തു. അപ്പം കമ്പ്യൂട്ടർ സെന്റർ ജനസേവനം എന്ന് പറഞ്ഞൊരിടത്ത് മൈലപ്പുറയിൽ പോയി, അവിടെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം സന്തോഷമുണ്ട്. ഫസ്റ്റ് വോട്ട് ഇവിടെ വന്നത് ഒരുപാട് സന്തോഷമുണ്ട്. ജനപ്രതിനിധി എങ്ങനെയായിരിക്കണം, തങ്ങളുടെ ജനപ്രതിനിധിയെ പറ്റി കൃത്യമായ കാഴ്ചപ്പാടുകളൊക്കെയുള്ള രണ്ട് യുവ വോട്ടർമാരെയാണ് നമ്മൾ പരിചയപ്പെടുത്തിയത്. മണ്ഡലത്തിന് അനുയോജ്യമായ, ഇവർ ആഗ്രഹിക്കുന്ന പോലെയുള്ള ഒരു ജനപ്രതിനിധി മണ്ഡലത്തിൽ നിന്നും ഉണ്ടാകട്ടെ എന്ന് നമുക്കും ഈ യുവ വോട്ടർമാരുടെ ആഗ്രഹത്തിനൊപ്പം ചേരാം. ക്യാമറമാൻ ഗോപകുമാറിനൊപ്പം മിഥുൻ മുരളി.